നമസ്കാരം. ന്യൂസ് റൂം ലൈവ് ആരംഭിക്കുന്നു. ന്യൂസ് റൂം ലൈവിലേക്ക് വിശദമായി, മുഖ്യമന്ത്രിയെ കാണാൻ കുടുംബം. രാജ്കുമാറിന്റെ കസ്റ്റഡി മരണത്തിൽ പോലീസ് ഉന്നതരും കുടുങ്ങുമെന്ന് സൂചന. ജില്ലാ പോലീസ് മേധാവിയുടെ ഇടപെടൽ ഉണ്ടായിരുന്നതായി കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘം കണ്ടെത്തി. രാജ്കുമാറിനെ കസ്റ്റഡിയിലെടുത്തത് മുതൽ സകല വിവരങ്ങളും SP അറിഞ്ഞിരുന്നതായാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. പീരുമേട് ജയിൽ അധികൃതർക്കും ഗുരുതരമായ വീഴ്ച പറ്റി. സമയത്ത് ചികിത്സ നൽകുന്നതിലാണ് ജയിൽ അധികൃതർക്ക് വീഴ്ച പറ്റിയത്. രാജ്കുമാറിന്റെ കുടുംബം ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഇന്ന് മുഖ്യമന്ത്രിയെ കാണും. കസ്റ്റഡി കൊലപാതകം നിയമസഭയിലും ചർച്ചയാവുകയാണ്. വിവരങ്ങളുമായി നെടുങ്കണ്ടത്ത് നിന്ന് സിജോ വി ജോൺ, തിരുവനന്തപുരത്ത് നിന്ന് കിരൺ ബാബു എന്നിവർ ചേരുന്നു. ആദ്യം സിജോയിലേക്ക്. സിജോ, SP അറിവുണ്ടായിരുന്നുവെന്ന് നേരത്തെ തന്നെ ആരോപണങ്ങൾ ഉയർന്നതാണ്. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘവും അത് തന്നെ കണ്ടെത്തിയിരിക്കുന്നു. ഏതൊക്കെ തലങ്ങളിൽ SP ഇടപെട്ടു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. രാജ്കുമാറിന്റെ കസ്റ്റഡി മരണ കേസിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച പറ്റിയെന്ന പ്രാഥമിക നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് SI ഉൾപ്പെടെയുള്ള പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിച്ചിരുന്നത്. എന്നാൽ ഈ അദ്ദേഹത്തെ പിടികൂടിയ 12 മുതൽ 15-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ കൃത്യമായ വിവരങ്ങൾ മുകൾത്തട്ടിലേക്ക് SP ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അറിയില്ല എന്ന വിവരമാണ് SP നൽകിയിരുന്ന വിവരം. എന്നാൽ അതിനുശേഷമാണ് 2 തവണ സ്പെഷ്യൽ ബ്രാഞ്ച് SP വിവരം നൽകിയിരുന്നു എന്നുള്ള കാര്യം പുറത്തു വന്നത്. ഇതോടെയാണ് SP അന്വേഷണവും നടപടിയും ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ കേസ് നിലവിൽ അന്വേഷിക്കുന്നത് ക്രൈംബ്രാഞ്ച് സംഘമാണ്. ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ അന്വേഷണ പരിധിയിൽ SP പങ്ക് സംബന്ധിച്ച് നിർണായകമായ തെളിവുകൾ ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. കാരണം 12-ാം തീയതി രാജ്കുമാറിനെ കസ്റ്റഡിയിലെടുത്ത സമയം മുതലുള്ള വിവരങ്ങൾ SP KB വേണുഗോപാലിന് അറിയാമായിരുന്നു. പല നിർദ്ദേശങ്ങളും അദ്ദേഹമാണ് DYSP നൽകിയിരുന്നത്. KB വേണുഗോപാലിന്റെ SP നിർദ്ദേശപ്രകാരം DYSP നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിൽ എത്തുകയും ചെയ്തു എന്നുള്ള വിവരങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. ഏകദേശം 3 കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നിരിക്കുന്നതെന്നും ഈ പണം എവിടെ പോയെന്ന് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ വേണം. അത് കൃത്യമായ വിവരങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് ചോദ്യം ചെയ്യലിലൂടെ ഈ വിവരങ്ങൾ തേടണം എന്നുള്ള കാര്യം കർശനമായ നിർദ്ദേശം DYSP നൽകി എന്നുള്ള വിവരമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ പോലീസ് കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട് രേഖകളിൽ കൃത്രിമം നടത്തിയെന്ന വിവരവും ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിരുന്നു. കാരണം 12-ാം തീയതി പിടികൂടിയ ഇദ്ദേഹത്തെ 13-ാം തീയതി ജാമ്യത്തിൽ വിട്ടു എന്ന തരത്തിൽ രേഖകൾ തിരുത്താനുള്ള ശ്രമവും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ ഉൾപ്പെടെ SP പങ്കുണ്ടോ എന്നുള്ള കാര്യവും എന്തായാലും കൃത്യമായി പരിശോധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ SP കർശനമായ നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്നുള്ള ഒരു സൂചനകൾ തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ SP ആരോപണമുയർന്നപ്പോൾ ജില്ലയിൽ നിന്നുള്ള CPI പ്രാദേശിക ജില്ലാ നേതൃത്വവും SP കടുത്ത നടപടി ഉണ്ടാകണമെന്നുള്ള കാര്യവും ആവശ്യപ്പെട്ടിരുന്നു. അതോടെയാണ് ഈ വിഷയം ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ അന്വേഷണ പരിധിയിലേക്ക് വരുന്നതും SP നടപടി എന്ന സാധ്യതയിലേക്ക് പോവുകയും ചെയ്തത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, രാജ്കുമാറിനെ കസ്റ്റഡിയിലെടുത്ത സംഭവത്തിൽ റിമാൻഡിൽ പ്രവേശിപ്പിച്ച പീരുമേട് ജയിൽ അധികൃതർക്കും ഇക്കാര്യത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ട്. കാരണം ഒരു വലിയ രീതിയിലുള്ള ഒരു മർദ്ദനമുറയ്ക്ക് ശേഷമാണ് അദ്ദേഹത്തെ ആദ്യം താലൂക്ക് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുന്നത്. അവിടുന്ന് മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷമാണ് മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കുകയും പിന്നീട് പീരുമേട് ജയിലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ആന്തരിക രക്തസ്രാവത്തെ തുടർന്നുണ്ടായ ന്യൂമോണിയയാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിലേക്ക് കലാശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ രാജ്കുമാറിന് വേണ്ട സമയത്ത് ചികിത്സ നൽകാൻ ജയിൽ അധികൃതർ തയ്യാറായില്ല എന്നുള്ള ഒരു കണ്ടെത്തൽ തന്നെയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ജയിൽ അധികൃതർക്ക് ഉൾപ്പെടെ വീഴ്ചയും സംഭവിച്ചിരിക്കുന്നു. അത് ക്രൈംബ്രാഞ്ച് സംഘം തന്നെ അക്കാര്യങ്ങളിലേക്ക്, ആ നിഗമനങ്ങളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം. SP ഇടപെടൽ കൂടി തെളിയുന്ന ഈ സാഹചര്യത്തിൽ കേസ് അന്വേഷണം ഈ സംഘത്തെ കൊണ്ട് മതിയാകില്ല എന്ന ഒരു നിലപാടിലേക്കാണോ കുടുംബാംഗങ്ങൾ കൂടി എത്തുന്നത്? അവരിന്ന് മുഖ്യമന്ത്രിയെ കാണാനിരിക്കുകയാണ്. ജുഡീഷ്യൽ അന്വേഷണം എന്നൊരു ആവശ്യം ഉയർത്താനും ഇരിക്കുകയാണ്. ജുഡീഷ്യൽ അന്വേഷണം എന്ന ആവശ്യത്തിന് ശക്തി പകരുന്നതാണോ ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ?
തീർച്ചയായും രാജ്കുമാറിന്റെ മരണത്തെക്കുറിച്ച് നിലവിൽ ക്രൈംബ്രാഞ്ചാണ് അന്വേഷണം നടത്തുന്നത്. കോട്ടയം എസ് പിയുടെ നേതൃത്വത്തിലുള്ള ക്രൈംബ്രാഞ്ച് സംഘം 3 സംഘങ്ങളായി തിരിഞ്ഞായിരുന്നു അന്വേഷണം നടത്തിയിരിക്കുന്നത്. എസ് ഐ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ അന്വേഷണം എന്ന നിലയിൽ തന്നെ എസ് പിയുടെ അന്വേഷണം അംഗീകരിക്കാവുന്നതാണ്. പക്ഷേ ഇക്കാര്യത്തിൽ ഇപ്പോൾ ഉയരുന്ന ഒരു ആക്ഷേപം, എസ് പിക്കെതിരെ അന്വേഷണം വരികയാണെങ്കിൽ ക്രൈംബ്രാഞ്ച് ഇടുക്കി എസ് പിക്കെതിരെ അന്വേഷണം വരുമ്പോൾ അതേ തസ്തികയിലുള്ള റാങ്കിലുള്ള ക്രൈംബ്രാഞ്ച് എസ് പി ഏത് രീതിയിൽ അന്വേഷണം നടത്തും, അത് എത്ര കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്ന കാര്യത്തിലാണ് ആക്ഷേപം ഉയരുന്നത്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഉന്നത പോലീസുകാരുടെ പങ്ക് വ്യക്തമായ ഒരു സാഹചര്യത്തിൽ പോലീസ് അന്വേഷണം മാറ്റി നിർത്തി ജുഡീഷ്യൽ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകണമെന്ന് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബന്ധുക്കളുടെ ഈ ആവശ്യം ഈ പുതിയ വെളിപ്പെടുത്തലുകളുടെയും ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തലിന്റെയും അടിസ്ഥാനത്തിൽ വളരെ നിർണായകമാണ്. കാര്യങ്ങൾ ജുഡീഷ്യൽ അന്വേഷണത്തിലേക്ക് പോകണമെന്ന ബന്ധുക്കളുടെ ആവശ്യത്തിന് ശക്തി പകരുന്നത് തന്നെയാണ് ഇപ്പോഴുള്ള ക്രൈംബ്രാഞ്ചിന്റെ ഈ കണ്ടെത്തൽ. സിജോ തുടരുക. ഇപ്പോൾ കിരൺ ബാബു കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സഭയിലും ഈ വിഷയം ഉയർന്നു വരുന്നു. മുഖ്യമന്ത്രിയെ കാണാൻ രാജ്കുമാറിന്റെ കുടുംബാംഗങ്ങൾ ഇന്ന് തിരുവനന്തപുരത്ത് എത്തുന്നു. ആ വിവരങ്ങളുമായാണ് കിരൺ ബാബു ചേരുന്നത്. കിരൺ, ഈ വിഷയം സഭയിൽ വീണ്ടും ഉന്നയിക്കപ്പെട്ടിരിക്കുകയാണ്. വി ഡി സതീശനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. എന്ത് മറുപടിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് എസ് പിയുടെ കൂടി പങ്ക് തെളിയുന്ന ഒരു സാഹചര്യത്തിൽ സർക്കാർ നൽകുന്നത്? ഇത് 2ാം തവണയാണ് നെടുങ്കണ്ടം കസ്റ്റഡി മരണം സംബന്ധിച്ച വിഷയം അടിയന്തര പ്രമേയ നോട്ടീസായി സഭയിൽ വരുന്നത്. ഇന്ന് വി ഡി സതീശനാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിരിക്കുന്നത്. പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്നത് 12ാം തീയതിയാണ് രാജ്കുമാറിനെ നാട്ടുകാർ പിടിച്ചു, രാജ്കുമാറിനെ 2 യുവതികളെയും നാട്ടുകാർ പിടിച്ച് പോലീസ് ഏൽപ്പിക്കുന്നത്. 15ാം തീയതി മാത്രമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനിടയിൽ ക്രൂരമായ മർദ്ദനം രാജ്കുമാറിന് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ കേസിൽ പോലീസ് മർദ്ദനം മറച്ചു വെക്കാൻ വേണ്ടി, കേസ് ദുർബലപ്പെടുത്താൻ വേണ്ടി നാട്ടുകാർ പിടിച്ചു നൽകിയ നാട്ടുകാർക്കെതിരെയാണ് കേസിനുള്ള ശ്രമമാണ് പോലീസ് പ്രധാനമായും നടത്തുന്നത്. ഇത് യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് തുടർച്ചയായി വരുന്ന കസ്റ്റഡി മരണങ്ങൾ സർക്കാർ ഫലപ്രദമായി ഇടപെടൽ നടക്കുന്നില്ല എന്നുള്ളതിന്റെ തെളിവുകൂടിയാണ്. ഈ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രധാനമായും നോട്ടീസ് നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രി ഇപ്പോൾ നോട്ടീസിന് മറുപടി നൽകിക്കൊണ്ടിരിക്കുകയാണ്. പോലീസിന്റെ രേഖകൾ അനുസരിച്ച് 15ാം തീയതിയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതെന്നും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി അത്യന്തം മോശമായിരുന്നെന്നും ജയിലിലടക്കം മറ്റുള്ളവരുടെ സഹായത്തോടു കൂടിയാണ് അദ്ദേഹം ഭക്ഷണമടക്കം കഴിച്ചതും പ്രാഥമിക കൃത്യങ്ങൾ ചെയ്തിരുന്നതെന്നും അതിനുശേഷമാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ കൊണ്ടുപോയതെന്നും, എന്നാൽ എന്തുകൊണ്ടാണ് പിന്നീട് അവിടെ കിടത്തിയൊരു ചികിത്സ ലഭിക്കുമാകുന്നതെന്ന് വ്യക്തമല്ല എന്നുള്ള മറുപടിയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ മറുപടി തുടരുകയാണ്. ഒപ്പം കിരൺ, ഇന്ന് രാജ്കുമാറിന്റെ കുടുംബാംഗങ്ങൾ മുഖ്യമന്ത്രിയെ സന്ദർശിക്കാനും ഇരിക്കുകയാണ്. ജുഡീഷ്യൽ അന്വേഷണം എന്നൊരു ആവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇവിടെ ഉരുട്ടിക്കൊല എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള വിവരങ്ങളാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പുറത്തുവരുന്നത്. എസ് പിയുടെ ഇടപെടൽ ക്രൈംബ്രാഞ്ച് സംഘത്തിന് തന്നെ ബോധ്യപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം, ജയിൽ വകുപ്പിന് വീഴ്ച പറ്റിയിരിക്കുന്നു. അങ്ങനെ എല്ലാവിധ സംവിധാനങ്ങളും പരാജയപ്പെട്ടിരിക്കുന്നു. ഇതൊരു കൊലപാതകം എന്ന നിലയ്ക്ക് തന്നെ കാണണം, കസ്റ്റഡി കൊലപാതകം എന്ന നിലയ്ക്ക് കാണണം എന്ന സാഹചര്യം വരുമ്പോൾ, അവിടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ കൂടി വരുമ്പോൾ ജുഡീഷ്യൽ അന്വേഷണം എന്ന ഒരു ആവശ്യത്തിനോടൊപ്പം നിൽക്കാൻ സർക്കാർ തയ്യാറാകുമോ? കുടുംബാംഗങ്ങളുമായി എപ്പോഴാണ് കൂടിക്കാഴ്ച? കുടുംബാംഗങ്ങളുമായി കൂടിക്കാഴ്ചയ്ക്കുള്ള സമയം നിശ്ചയിച്ചിട്ടില്ല. ബി എസ് ഡി പി നേതാവ് വിഷ്ണുപുരം ചന്ദ്രശേഖരനൊപ്പമാണ് ഈ കുടുംബാംഗങ്ങളും അവരുടെ ബന്ധുക്കളും എത്തിച്ചേർന്നിട്ടുള്ളത്. എപ്പോഴാണ് മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് ഈ വിഷയത്തിൽ പരാതി നൽകുക എന്നുള്ള ആവശ്യം ഉന്നയിക്കുക എന്നുള്ള വിഷയത്തിൽ അവർ കൃത്യമായ ഒരു സമയം പറഞ്ഞിട്ടില്ല. ചില നിയമവിദഗ്ധരുമായി കൂടിയാലോചന നടത്തുന്നുണ്ട്. ഈ കൂടിയാലോചനയ്ക്ക് ശേഷം മാത്രമേ മുഖ്യമന്ത്രി കാണൂ എന്നാണ് അല്പസമയം മുമ്പ് നമ്മൾ ഇവരുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഇന്ന് തന്നെ ഈ കുടുംബം മുഖ്യമന്ത്രിയെ കാണാനുള്ള സാധ്യതയാണുള്ളത്. ഇക്കാര്യത്തിൽ കുടുംബത്തിന് എന്ത് ഉറപ്പാവും മുഖ്യമന്ത്രി നൽകുക എന്ന് നമുക്ക് ഇപ്പോൾ പറയാനാവില്ല. ഈ അടിയന്തര പ്രമേയ നോട്ടീസ് മറുപടിയെ മുഖ്യമന്ത്രി എന്തായാലും മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിലപാട് വ്യക്തമാകുന്നു. മുഖ്യമന്ത്രി അത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി സാധാരണഗതിയിൽ പ്രസംഗത്തിന്റെ അവസാന ഘട്ടത്തിലാവും സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കുക. ഇതേ നിലപാട് തന്നെയാവും മിക്കവാറും ഈ കുടുംബാംഗങ്ങൾ ഇവിടെ എത്തിയാൽ അവരോട് മുഖ്യമന്ത്രി അറിയിക്കുക. മുഖ്യമന്ത്രി ഇപ്പോൾ ഈ വിഷയത്തിൽ സഭയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജ്കുമാറിനെ അറസ്റ്റ് ചെയ്തത് 15ാണ്. കാൽമുട്ടിന് വേദനയുള്ളതിനാൽ ചികിത്സ നൽകി, 16 റിമാൻഡ് ചെയ്തു. ജയിലിലെത്തുമ്പോൾ തന്നെ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കാനും പ്രാഥമിക കാര്യങ്ങൾക്കും പരസഹായം വേണ്ടിയിരുന്നു എന്ന് ജയിൽ DGP റിപ്പോർട്ടുണ്ട്. പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ നിന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി, അവിടെ അഡ്മിറ്റ് ചെയ്തില്ല. ഇത് എന്തുകൊണ്ടെന്ന് പരിശോധിക്കണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി പറയുന്നു. ഈ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിന് മുഖ്യമന്ത്രി സഭയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. 15ന് അറസ്റ്റ് ചെയ്തു എന്നാണ് പോലീസ് രേഖയെന്നാണ് മുഖ്യമന്ത്രി ഇപ്പോൾ പറയുന്നത്. 12ന് കസ്റ്റഡിയിലെടുത്തു എന്നതാണ് യാഥാർത്ഥ്യം. അങ്ങനെയുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. 15ാണ് കേസ് രജിസ്റ്റർ ചെയ്തത് എന്നതിനാൽ അക്കാര്യം മുഖ്യമന്ത്രി സഭയിൽ വിശദീകരിക്കുകയാണ്. കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ട് എന്നും
മുഖ്യമന്ത്രി പറയുന്നു അദ്ദേഹം അതിനുള്ള മറുപടി തുടരുകയാണ്. സിജോലോയ്ക്ക് ഒരിക്കൽ കൂടി, സിജോ ഇക്കാര്യത്തിൽ നാട്ടുകാർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ, കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്ന സാഹചര്യത്തിൽ തങ്ങൾക്കെതിരെ എടുത്തിരിക്കുന്ന കള്ളക്കേസ് മാറ്റി നൽകണം എന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ട്. മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുകയാണ്. കോൺഗ്രസിന്റെ ഇടപെടലിനെ കുറിച്ച് CPM ഒപ്പം CPM നേതാക്കൾ ബന്ധുക്കളെ ഉൾപ്പെടെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതിന്റെ കാര്യങ്ങൾ കോൺഗ്രസും ഉന്നയിക്കുന്നുണ്ട്. ഏത് വിധത്തിലാണ് ഇപ്പോൾ പോലീസ് സംവിധാനങ്ങൾക്ക് വന്നിരിക്കുന്ന വീഴ്ച വലിയ രീതിയിൽ ചർച്ചയാകുമ്പോൾ അവിടെ കാര്യങ്ങൾ? തീർച്ചയായും രാജ്കുമാറിനെ നാട്ടുകാർ പിടികൂടിയാണ് പോലീസ് ഏൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. നാട്ടുകാർ പിടികൂടുന്നതിനിടെ പോലീസ് ഏൽപ്പിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തെ മർദ്ദിച്ചിരുന്നതായും ചൂണ്ടിക്കാണിച്ചാണ് പോലീസിന് പരാതി ലഭിച്ചിരുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു കണ്ടാലറിയാവുന്ന 30 പേർക്കെതിരെ, നാട്ടുകാർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നത്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു, ഒരു കസ്റ്റഡി മരണം, പോലീസ് കസ്റ്റഡി മർദ്ദനത്തിന്റെ ഫലമായാണ് മരണത്തിലേക്ക് നയിച്ചതെന്നുള്ള സൂചനകളാണ് ഈ റിപ്പോർട്ടിലുണ്ടായിരുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം രാജ്കുമാറിന്റെ അരയ്ക്ക് താഴേക്കാണ് കൂടുതലും മർദ്ദനമേറ്റിരിക്കുന്നത്. ചതവുകളും മുറിവുകളും ഉൾപ്പെടെ 22 പരിക്കുകളാണ് അരയ്ക്ക് താഴേക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നാട്ടുകാർ പിടികൂടി മർദ്ദിക്കുകയാണെങ്കിൽ ശരീരമാസകളും ഇത്തരത്തിൽ മർദ്ദനമേക്കേണ്ടതാണ്. ഈ മർദ്ദനത്തിന്റെ ഒരു സ്വഭാവം അനുസരിച്ച് അത് പോലീസിന്റെ മർദ്ദനമാണ് എന്നുള്ളൊരു നിഗമനത്തിലേക്കാണ് ഈ റിപ്പോർട്ട് വന്നപ്പോൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് തങ്ങൾക്കെതിരെ എടുത്തിരിക്കുന്ന കേസുകൾ റദ്ദാക്കണമെന്ന ആവശ്യം നാട്ടുകാർ ഉന്നയിക്കുന്നത്. കാരണം ഇതൊരു വ്യാജ പരാതിയാണെന്നും പോലീസുകാർക്കെതിരെ ഉണ്ടായിരിക്കുന്ന ആരോപണങ്ങൾ വഴിതിരിച്ചു വിടാൻ വേണ്ടിയാണ് നാട്ടുകാർക്കെതിരെ കേസെടുത്തിരിക്കുന്നതെന്നാണ് പറഞ്ഞിരുന്നത്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ കേസുകൾ പിൻവലിക്കണമെന്നൊരാവശ്യം ഇപ്പോൾ നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ കേസിന്റെ അന്വേഷണം, ഈ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഈ അന്വേഷണം കസ്റ്റഡി മരണത്തോടുകൂടി ആ രീതിയിൽ മാത്രം കേന്ദ്രീകരിക്കുകയാണ്. അതുകൊണ്ട് ഈ സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ചുള്ള അന്വേഷണം സുതാര്യമാകണം, ആ രീതിയിൽ കൂടി അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിക്ഷേപകരും ഇപ്പോൾ ആ ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ഇപ്പോൾ വന്നിരിക്കുന്ന SP ഇടപെടൽ ഉൾപ്പെടെയുള്ള ഒരു കാര്യങ്ങൾ, അത് ജില്ലാ നേതൃത്വത്തിൽ തന്നെ CPMനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ശക്തമായ കാര്യങ്ങൾക്കിടയാവും. കാരണം കോട്ടയം SPയെ സംബന്ധിച്ച് ശ്രമിക്കണം, ഇടുക്കി SPയെ സംബന്ധിച്ചിടത്തോളം ശക്തമായ ഒരു ആക്ഷേപമുണ്ട്. അദ്ദേഹം CPMന്റെ ഒരു നോമിനിയായി ജില്ലയിൽ പ്രവർത്തിക്കുന്നുള്ള ആരോപണമാണ് ഉണ്ടായിരുന്നത്. മന്ത്രി MM മണിയാണ് അദ്ദേഹത്തിനെ സംരക്ഷിക്കുന്നുള്ള ആക്ഷേപവും കോൺഗ്രസ് നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയം സഭയിൽ ചർച്ചയാകുകയാണ്. മുഖ്യമന്ത്രി പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് മറുപടി നൽകുന്നുണ്ട്. അടിയന്തര പ്രമേയ വിഷയമായാണ് സഭയിൽ ഈ വിഷയം ഉന്നയിച്ചത്. പ്രതിപക്ഷം കിരൺ ബാബു വിവരങ്ങളുമായി ചേരുന്നു. കിരൺ, എന്തൊക്കെയാണ് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ നൽകുന്ന മറുപടി? കിരൺ കേൾക്കാമോ? ഹലോ, ഹലോ ഹലോ രേണുക. വകുപ്പ് തല അന്വേഷണവും നടക്കുമെന്ന് മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കി. മുഖ്യമന്ത്രി ആദ്യം തന്നെ പറഞ്ഞത് പോലീസിന്റെ രേഖകൾ അനുസരിച്ച് 15-ാം തീയതിയാണ് അറസ്റ്റ് നടന്നിരിക്കുന്നത്. 15-ാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ തന്നെ അദ്ദേഹത്തിന് കാൽമുട്ട് വേദന ഉണ്ടെന്നാൽ ചികിത്സ നൽകിയിരുന്നു. 16-ന് റിമാൻഡ് ചെയ്തു. ജയിലിലെത്തുമ്പോൾ തന്നെ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കാനും പ്രാഥമിക കാര്യങ്ങൾക്കും അടക്കം പരസഹായം വേണ്ടിയിരുന്ന അവസ്ഥയിലായിരുന്നു അദ്ദേഹം അവിടെ എത്തിയത്. ഇത് സംബന്ധിച്ച് ജയിൽ DGP റിപ്പോർട്ടുണ്ട്. പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ നിന്നും കോട്ടയം മെഡിക്കൽ കോളേജിന്റെ കഥയത്തെ കൊണ്ടുപോയി, എങ്കിലും അവിടെ അഡ്മിറ്റ് ചെയ്തില്ല. അത് എന്തുകൊണ്ടാണെന്ന് പരിശോധിക്കണം എന്ന് മുഖ്യമന്ത്രി പറയുന്നത്. മുഖ്യമന്ത്രി പൂർണ്ണമായും ഈ പോലീസിനെ ന്യായീകരിച്ചുകൊണ്ടല്ല സംസാരിച്ചത്. വീഴ്ചകൾ ഉണ്ടായിരുന്നിട്ടുണ്ടെങ്കിൽ ആ വീഴ്ചകളുടെ ഭാവം കൂടി വ്യക്തമാക്കിക്കൊണ്ടാണ് മുഖ്യമന്ത്രി പ്രധാനമായും സംസാരിച്ചത്. ഇത് കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുകയാണ്. വകുപ്പുതല അന്വേഷണവും നടക്കുന്നുണ്ട്. പ്രാഥമികമായ അന്വേഷണം പൂർത്തിയാവാതെ ഇതിൽ എന്തെങ്കിലും ഒരു നിഗമനത്തിൽ എത്താൻ കഴിയില്ല. പ്രാഥമികമായി തന്നെ പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. തുടർന്ന് അതിനുള്ള നടപടികളും അന്വേഷണത്തിനുള്ള നടപടികളും ആരംഭിച്ചു കഴിഞ്ഞു. ഈ അന്വേഷണത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ആരെങ്കിലും കുറ്റക്കാരാണോ ഇല്ലയോ എന്ന് പറയാൻ കഴിയൂ. എന്നാൽ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഈ അറസ്റ്റ് സംബന്ധിച്ച് പോലീസിന്റെ രേഖകൾ ഇങ്ങനെ പറയുന്നു, അല്ലെങ്കിൽ ഈ കൃത്യമായ ചികിത്സ അവർക്ക് ലഭ്യമാക്കുന്നതിൽ വീഴ്ച ഉണ്ടായി എന്നുള്ള ഒരു കുറ്റസമ്മതം എന്ന രീതിയിൽ തന്നെയാണ് മുഖ്യമന്ത്രി പ്രധാനമായും സംസാരിച്ചത്. ഈ അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ചുകൊണ്ട് BD സദസ്യൻ പ്രസംഗം തുടങ്ങിയത് തന്നെ അങ്ങനെയാണ്. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഒരു കുറ്റസമ്മതമായി കണക്കാക്കണം എന്നുള്ള മട്ടിലാണ് അദ്ദേഹം പ്രസംഗം ആരംഭിച്ചത്. ഇപ്പോൾ അദ്ദേഹം നോട്ടീസ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കിരൺ, ഇപ്പോൾ മുഖ്യമന്ത്രി ഇതുവരെ നൽകിയ മറുപടിയിൽ നിന്ന് ഇപ്പോഴത്തെ അന്വേഷണം ശരിയായ ദിശയിൽ പോകുന്നു, വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, അവിടെ നടപടികൾ എടുത്ത് മുന്നോട്ട് പോവുകയാണ്, ഇനി ക്രൈംബ്രാഞ്ച് അന്വേഷിക്കട്ടെ എന്നതാണ് സർക്കാരിന്റെ നയം, അത് തന്നെയാണോ മനസ്സിലാകുന്നത്?
അത് അത് തന്നെയാണ് സർക്കാരിന്റെ നയം. ഈ കാര്യത്തിൽ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. ആ വീഴ്ചകൾ മുഖ്യമന്ത്രി തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ അന്വേഷണം നടക്കുകയാണ്. വകുപ്പ് തന്നെ അന്വേഷണവും ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. ഈ അന്വേഷണത്തിന്റെ ഒരു റിപ്പോർട്ട് വരുന്നതിന് മുമ്പായിട്ട് ഇതിനുള്ള ഏതെങ്കിലും ഒരു നിഗമനത്തിലെത്താൻ സർക്കാരിനെ സംബന്ധിച്ച് കഴിയില്ല. അതാണ് മുഖ്യമന്ത്രി പ്രധാനമായും പറഞ്ഞത്. കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് സഭയിൽ വ്യക്തമാക്കുകയും ചെയ്യും. ശരി, കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. ഈ വിഷയം എന്തായാലും സഭയിൽ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു. മുഖ്യമന്ത്രി മറുപടി നൽകുന്നു. കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ അറിയാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ജുഡീഷ്യൽ അന്വേഷണം എന്ന ആവശ്യവുമായാണ് രാജ്കുമാറിന്റെ കുടുംബാംഗങ്ങൾ ഇന്ന് മുഖ്യമന്ത്രിയെ കാണാനിരിക്കുന്നത്. പക്ഷേ സഭയിൽ മുഖ്യമന്ത്രി നൽകുന്ന മറുപടി അനുസരിച്ച് ഇപ്പോഴത്തെ അന്വേഷണം ശരിയായ ദിശയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ കൃത്യമായ നടപടികൾ എടുക്കാൻ സർക്കാരിന് കഴിയുന്നുണ്ട് എന്നതാണ്. ഈ അന്വേഷണത്തിൽ വിശ്വാസം അർപ്പിക്കുന്നു സർക്കാർ എന്ന നിലയ്ക്കാണ്. എന്തായാലും മുഖ്യമന്ത്രിയെ കണ്ട് കുടുംബാംഗങ്ങൾ ജുഡീഷ്യൽ അന്വേഷണം എന്ന ഒരാവശ്യം തന്നെയായിരിക്കും മുന്നോട്ട് വയ്ക്കുക. വാർത്തയിലേക്ക് തിരിച്ചു വരാം. ദുരിതമൊഴിയാതെ KSRTC വലഞ്ഞ് യാത്രക്കാർ. KSRTC എംപാനൽ ഡ്രൈവർമാരെ പിരിച്ചുവിട്ടതിനെ തുടർന്ന് ഷെഡ്യൂളുകൾ റദ്ദാക്കിയതോടെ യാത്രക്കാർ ദുരിതത്തിൽ. സംസ്ഥാനത്ത് 200-ലധികം സർവീസുകൾ മുടങ്ങി. തെക്കൻ കേരളത്തിലാണ് പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്നത്. കുറേ സമയമായി ബസ് കിട്ടാത്തതാണ്. ആളുകൾ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നു. ഈ സ്റ്റോപ്പുകളല്ല തിരുവനന്തപുരത്തെ കേരളത്തിലെ എവിടെ ആയിരുന്നാലും ശരി തന്നെ. തിരുവനന്തപുരത്തിൻ്റെ എല്ലാ KSRTC ബസ് സ്റ്റോപ്പുകളിലും ഈ ബസ് കിട്ടാതെ ആളുകൾ വലിയ അതിന് ഉടനെ അടിയന്തരമായി പരിഹാരം കണ്ടില്ലെങ്കിലേ അത് വലിയ വിഷമമായിരിക്കും. ആളുകൾക്ക് വലിയ വളരെ ബുദ്ധിമുട്ടിയാണ് യാത്രക്കാർ. പ്രശ്നം പരിഹരിക്കാൻ KSRTC അധികൃതരുമായുള്ള ചർച്ച ഇന്ന് നടക്കും. ഗതാഗത സെക്രട്ടറിയുടെ അധ്യക്ഷതയിലാണ് യോഗം. ലീവ് വേക്കൻസിയിൽ പിരിച്ചുവിട്ടവരെ നിയമിക്കാനാകുമോ എന്ന് യോഗം തീരുമാനിക്കും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണനും കൊച്ചിയിൽ നിന്ന് എൻ ശ്രീനാഥും ചേരുന്നു. ആദ്യം ഉമേഷിലേക്ക്. ഉമേഷ്, വലിയ രീതിയിൽ യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് KSRTC ഇപ്പോഴത്തെ സാഹചര്യം എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ തന്നെ 100 സർവീസുകൾ വെട്ടിച്ചുരുക്കിയതായി റിപ്പോർട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? ഓരോ മണിക്കൂർ കഴിയുന്നതോറും വെട്ടിച്ചുരുക്കുന്ന ബസ്സുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 200 സർവീസുകൾ ഇതിനോടകം വെട്ടിച്ചുരുക്കി എന്നാണ് ഏറ്റവും പുതിയ കണക്കുകൾ പുറത്തു വരുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ മാത്രം 100 സർവീസുകൾ വെട്ടിച്ചുരുക്കി. കൊല്ലം ജില്ലയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ 60-ലധികം സർവീസുകളാണ് കൊല്ലം ജില്ലയിൽ ഇന്ന് കുറഞ്ഞത്. പത്തനംതിട്ടയിൽ 30-ലധികം സർവീസുകളും വെട്ടിച്ചുരുക്കിയിട്ടുണ്ട്. ഇതേ രീതിയിൽ തെക്കൻ ജില്ലയിൽ വലിയ രീതിയിൽ ഈ പ്രതിസന്ധി രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ മണിക്കൂർ കഴിയുന്തോറും ഇന്ന് KSRTC കൂടുതൽ യാത്രക്കാർ ആശ്രയിക്കുന്ന ദിവസമാണ്. അവധി കഴിഞ്ഞെത്തുന്ന ആദ്യ പ്രവൃത്തി ദിവസമാണെന്ന്. അതുകൊണ്ട് തന്നെ ദീർഘദൂര സർവീസുകളിലടക്കം ഏറ്റവും കൂടുതൽ ആളുകൾ KSRTC ആശ്രയിക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ച് ബദൽ സംവിധാനം എന്ന നിലയിൽ അവധിയിലുണ്ടായിരുന്ന ഡ്രൈവർമാരെയും നാളെ ഡ്യൂട്ടി ചെയ്യേണ്ട ആവശ്യമുള്ള ഡ്രൈവർമാരെയും പ്രത്യേകം ക്ഷണിച്ചു വരുത്തി ഇന്ന് കൂടുതൽ ഷെഡ്യൂളുകൾ വെട്ടിച്ചുരുക്കാതെ ഓടിക്കണമെന്ന നിർദ്ദേശം MD നിർദ്ദേശമുണ്ടായിരുന്നു. ആ ഒരു നിർദ്ദേശം മാത്രമാണ്, ആ ഒരു ബദൽ സംവിധാനം മാത്രമാണ് ഇന്നിപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. എങ്കിൽ പോലും ഓരോ മണിക്കൂർ കഴിയുമോറും റദ്ദാക്കുന്ന ഷെഡ്യൂളുകളുടെ എണ്ണം അത് കൂടിക്കൊണ്ടിരിക്കുന്നു. നിരവധി പേരാണ് മണിക്കൂറുകളോളം ബസ് സ്റ്റാൻഡിന് മുന്നിൽ ബസ്സിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു കാഴ്ചയും കാണാൻ കഴിയുന്നുണ്ട്. ചേച്ചി, ഒരുപാട് സമയമായോ കുറേ നേരമോ ഇല്ല ഇവിടെ അന്വേഷിച്ചോ ഇവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞു. മരത്തിന്റെ അങ്ങോട്ട് മരത്തിന്റെ അവിടെ നിൽക്കുന്നത് എന്തായാലും ബസ് ഇത് ഇത്തരത്തിൽ തിരുവനന്തപുരത്തെ നഗരപ്രദേശത്തേക്കാൾ കൂടുതൽ രൂക്ഷം ഗ്രാമപ്രദേശങ്ങളിലാണ്. ഗ്രാമപ്രദേശങ്ങളിലെ ഡിപ്പോകളിൽ എല്ലാ ഡിപ്പോകളിലും 10 സർവീസുകൾ അടക്കം റദ്ദാക്കുന്ന ഒരു സാഹചര്യം രാവിലെ തന്നെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ദീർഘദൂര ബസ്സുകളെ ഈ ഒരു പ്രതിസന്ധി ബാധിച്ചിട്ടില്ല എന്നാണ് KSRTC ഔദ്യോഗികമായി തന്നെ പറയുന്നത്. തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ നിന്ന് ഇതുവരെ ഒരു ബസ് മാത്രമേ ഇപ്പോൾ റദ്ദാക്കിയിട്ടുള്ളൂ. മറ്റ് എല്ലാ സർവീസുകളും ദീർഘദൂര സർവീസുകളും ഓടിച്ചു എന്നാണ് KSRTC ഔദ്യോഗികമായി തന്നെ പറയുന്നത്. അതേസമയം ഇന്ന് ഗതാഗത സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഇന്ന് നിർണായക ചർച്ച നടക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനം ഈ പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കുമെന്നുള്ളത് തന്നെയാണ്. നിലവിലൊരു PSC ലിസ്റ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ PSC ലിസ്റ്റിൻ്റെ കാലാവധി കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ബദൽ സംവിധാനം എന്ന നിലയിൽ കണ്ടക്ടർമാരെ, എംപാനൽ കണ്ടക്ടർമാരെ നിയമിച്ചത് ലീവ് വേക്കൻസിയിലാണ്. അതേ രീതിയിൽ എവരെയും നിയമിക്കാനാകുമോ എന്നുള്ള കാര്യമാണ് പ്രധാനമായി ചർച്ച ചെയ്യുന്നത്. സ്വാഭാവികമായി നിയമോപദേശം കൂടി തേടിയ ശേഷം മാത്രമേ അതിനൊരു അന്തിമ തീരുമാനം ഉണ്ടാവുകയുള്ളൂ. 11
ഇടയ്ക്ക് ഗതാഗത സെക്രട്ടറിയും KSRTC അധികൃതരും പങ്കെടുക്കുന്ന ചർച്ച നടക്കും. അതിനുശേഷം അന്തിമ തീരുമാനം, ഇനി തുടർന്ന് എങ്ങോട്ട് വരും ദിവസങ്ങളിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ലഭിക്കും. ശരി, എന്തായാലും ആളുകൾ, യാത്രക്കാർ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്നുണ്ട്. പ്രശ്നപരിഹാരത്തിനുള്ള ചർച്ചകളും നടക്കാനിരിക്കുന്നു. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ നിന്ന് ശ്രീനാഥ് കൂടി ചേരുന്നുണ്ട്. ശ്രീനാഥ്, രാവിലെ തെക്കൻ കേരളത്തിലായിരുന്നു വലിയ ബുദ്ധിമുട്ട്, മധ്യകേരളത്തിൽ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് യാത്രക്കാരിലേക്ക് എത്തിയിരുന്നില്ല. ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? കൂടുതൽ സർവീസുകൾ മുടങ്ങുന്ന സാഹചര്യം അവിടെയും ഉണ്ടോ? മധ്യകേരളത്തിൽ വലിയ തോതിൽ യാത്രാ ദുരിതം അനുഭവപ്പെടുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് എറണാകുളത്തിൻ്റെ കാര്യമെടുത്താൽ എറണാകുളത്തെ ഏതാണ്ട് 87 സർവീസുകളാണ് സാധാരണഗതിയിലുള്ളത്. ഇന്നത്തെ നിലയിൽ അത് ഏതാണ്ട് 95 സർവീസുകൾ ഓടിച്ചു എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. കാരണം ലീവിൽ പോയ ആളുകളോട് പെട്ടെന്ന് തന്നെ ഹാജരാക്കാൻ പറയും, അങ്ങനെ ആ സർവീസുകൾ ക്രമീകരിക്കുകയും ചെയ്തു. മാത്രമല്ല ലീവിൽ പോകുന്നവരോട് അത് ലീവ് ക്രമീകരിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അടുത്ത ദിവസങ്ങളിലൊന്നും തന്നെ യാതൊരു പ്രശ്നവും ഉണ്ടാകില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. മാത്രമല്ല സമീപ പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും ഡ്രൈവർമാർ കുറവുണ്ടെങ്കിൽ അത് മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വിട്ട് അവിടെയും പ്രശ്നം പരിഹരിക്കുന്നുണ്ട്. അതുകൊണ്ട് എറണാകുളം ജില്ലയിൽ കാര്യമായ പ്രശ്നമില്ല. എറണാകുളത്ത് ഏതാണ്ട് 15 എംപാനൽ ഡ്രൈവർമാരാണ് തുടരുക. ഇപ്പോൾ മന്ത്രി AK ശശീന്ദ്രൻ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. മിനിസ്റ്റർ, വലിയ ബുദ്ധിമുട്ട് യാത്രക്കാർ തെക്കൻ കേരളത്തിൽ പ്രത്യേകിച്ചും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അനുഭവിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഇന്ന് പ്രവൃത്തി ദിവസമാണ്, അതും യാത്രക്കാരെ വലയ്ക്കുന്നുണ്ട് ധാരാളമായി. പ്രശ്നപരിഹാരത്തിനുള്ള സാധ്യതകൾ എങ്ങനെയാണ് തേടുന്നത്? ഹലോ മിനിസ്റ്റർ, കേൾക്കാമോ? ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും വിധിയുടെ അടിസ്ഥാനത്തിൽ 2107 ഡ്രൈവർമാരെ പിരിച്ചുവിട്ടതിനെ തുടർന്നാണ് ഇപ്പോൾ പറയുന്നത് പോലുള്ള പ്രതിസന്ധി KSRTCയിൽ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ആ പ്രതിസന്ധി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്നലെ 600+ സർവീസുകൾ റദ്ദാക്കേണ്ടി വരുന്ന സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നതെങ്കിൽ ഇന്ന് തൊഴിലാളികളുടെ ആത്മാർത്ഥമായ സഹകരണത്തോടുകൂടി അത് 150 താഴെയാക്കി ചുരുക്കി കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ചൂണ്ടിക്കാണിക്കുന്നത് മാനേജ്മെന്റും തൊഴിലാളികളും ഈ പ്രതിസന്ധി പരിഹരിക്കാനാവശ്യമായ ത്വരിതഗതിയിലുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നുവെന്നാണ്. എന്നാൽ ഇതുകൊണ്ട് മാത്രം പരിഹാരമാകും എന്ന് കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ ട്രാൻസ്പോർട്ട് സെക്രട്ടറി KSRTCയിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുമായി ഇന്ന് കൂടിയാലോചിച്ച് ഈ പ്രശ്നത്തിന് എങ്ങനെ ശാശ്വതമായി പരിഹാരം കാണാൻ കഴിയുമെന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. സുപ്രീംകോടതിയുടെ വിധി മറികടക്കാതെ നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഈ എംപാനൽ ഡ്രൈവർമാരെ തന്നെ ഈ ആവശ്യത്തിന് ഉപയോഗിക്കാൻ കഴിയുമോ എന്ന പരിശോധനയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇന്നും നാളെയുമായി ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയുമെന്നാണ് ഗവൺമെന്റ് പ്രതീക്ഷിക്കുന്നത്. എംപാനൽ കണ്ടക്ടർമാരുടെ പ്രശ്നമുണ്ടായപ്പോൾ ഉള്ളതുപോലെ ദിവസ വേതനത്തിന് ഇപ്പോൾ പിരിച്ചുവിട്ടവരെ ഉപയോഗിക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അല്ല, ഇന്ന് ഹൈക്കോടതിയിൽ ഇന്നും ഒരു കേസ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ആ കേസിന്റെ വിധിക്ക് കൂടി കാത്തു നിൽക്കുകയാണ്. ബഹുമാനപ്പെട്ട കോടതി എന്താണ് പറയുന്നത് കൂടി കേട്ടതിന് ശേഷമേ നമുക്ക് തീരുമാനം. കാരണം നമ്മുടെ ഒരു പ്രശ്നം KSRTCയോ ഗവൺമെന്റോ എടുത്ത ഏതെങ്കിലും ഒരു നയപരമായ തീരുമാനത്തിന്റെ ഭാഗമായല്ല ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട കോടതിയെ ബന്ധപ്പെട്ടവർ സമീപിച്ചപ്പോൾ അവിടെ നിന്നുണ്ടായ വിധിയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വന്നതാണ് എന്ന വസ്തുതയാണ് എല്ലാവരും ഉൾക്കൊള്ളേണ്ടത്. തീർച്ചയായും മിനിസ്റ്റർ, എങ്കിൽ പോലും യാത്രക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുണ്ടല്ലോ, അത് പരിഹരിക്കാനുള്ള അടിയന്തര ഇടപെടലുകൾ ഉണ്ടാകുമോ? അതെ, അതുകൊണ്ടാണല്ലോ ഇന്നലെ തന്നെ 600 ചെയ്തതെങ്കിൽ ഇന്ന് 150 ചുരുക്കാൻ കാരണം മാനേജ്മെന്റിന്റെയും തൊഴിലാളികളുടെയും ആത്മാർത്ഥമായ സഹകരണത്തിലൂടെയാണ് ഇത് കുറച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞത്. നാളത്തോടുകൂടി ഇത് പൂർണ്ണമായും പരിഹരിക്കാൻ കഴിയത്തക്ക വിധത്തിലുള്ള ചർച്ചകളാണ് നടക്കുന്നത്. ശരി, വളരെ നന്ദി മിനിസ്റ്റർ ഞങ്ങളോട് സഹകരിച്ചതിന്. ഗതാഗത മന്ത്രി AK ശശീന്ദ്രനാണ് നമ്മളോട് പ്രതികരിച്ചത്. ശ്രീനാഥ് തുടരുന്നുണ്ട്. ശ്രീനാഥ്, നാളത്തോടുകൂടി തന്നെ പ്രശ്നം പരിഹരിക്കാനുള്ള അടിയന്തര ശ്രമങ്ങളാണ് സർക്കാർ നടത്തുന്നതെന്നാണ് പറയുന്നത്. ഇന്ന് കോടതിയിൽ ഉണ്ടാകുന്ന നടപടികൾ കൂടി പരിഗണിച്ചായിരിക്കും ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എന്ന് കൂടി പറയുന്നു മിനിസ്റ്റർ.
ഏതാണ്ട് ഈ മധ്യകേരളത്തിലെ അവസ്ഥ പറയുകയാണെങ്കിൽ ഏതാണ്ട് 10 മുതൽ 15 സർവീസുകൾ വരെയാണ് ഓരോ സ്റ്റേഷനിലും ഓരോ KSRTC സ്റ്റാൻഡുകളിലും ഇന്ന് കുറവായിട്ടുള്ളത്. അത് പരിഹരിക്കാൻ കഴിഞ്ഞു എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഒരു ചെറിയ ആൾക്കൂട്ടം എറണാകുളം ബസ് സ്റ്റാൻഡിൽ കാണാൻ കഴിയുന്നുണ്ട്. പെരുമ്പാവൂർ ഭാഗത്തേക്ക് പോകേണ്ട അന്യസംസ്ഥാന തൊഴിലാളികളാണിവർ. ഇവർ വടക്ക് പ്രദേശത്തു നിന്നുള്ള ഒരു ട്രെയിൻ എത്തിയപ്പോൾ അവർ കൂട്ടത്തോടെ എത്തിയതാണ്. പക്ഷേ ഇവർക്ക് പോകാനുള്ള ബസ് ഇപ്പോൾ തൽക്കാലം ഇവിടെയില്ല. ഇവരതിനുവേണ്ടി ഇവിടെ കാത്തു നിൽക്കുകയാണ്. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പ്രതിസന്ധികൾ ഇപ്പോഴുമുണ്ട്. ഇവർ ബസ്സെല്ലാം ഓടിച്ചു എന്ന് പറയുമ്പോൾ തന്നെയും അത് അത്ര സുഗമമല്ല കാര്യങ്ങൾ എന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട്. ലീവ് വേക്കൻസിയിലുള്ള ആളുകളെ ക്രമപ്പെടുത്തിക്കൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ മുന്നോട്ട് പോകാം എന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അത് എത്രമാത്രം ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഒന്നോ രണ്ടോ ദിവസം അത് പരിഹരിക്കാൻ കഴിയുമായിരിക്കും, അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമായിരിക്കും. പക്ഷേ അത് ദീർഘ ദിവസത്തേക്ക് ഇത് എങ്ങനെ പരിഹരിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. കുറേ നേരമായില്ലേ ബസ് ഞാൻ വന്നിട്ട് 5 മിനിറ്റ് ആയിട്ടുള്ളൂ. 5 മിനിറ്റ് ആയിട്ടുള്ളൂ. ബസ് കിട്ടിയില്ല. ഞാൻ വരുമ്പോൾ പറഞ്ഞുണ്ടായിരുന്നു, അത് കടന്നുപോയി. ഞാൻ കടയിൽ വന്നപ്പോഴത്തേക്കും അടുത്ത് ഞാൻ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇത്തരത്തിൽ സമ്മിശ്രമായ ഒരു പ്രതികരണമാണ്. ചിലർക്ക് ബസ് ഉണ്ട് എന്ന് പറയുന്നു, എന്നാൽ മറ്റു ചില പ്രദേശങ്ങളിൽ നിന്ന് വന്ന് ഇവിടെ വന്ന് പോകുന്ന ബസ്സുകളാണ് ഇപ്പോൾ കുറവുള്ളത്. ഇപ്പോൾ എറണാകുളത്ത് നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന ബസ്സുകൾക്ക് വലിയ കുറവില്ല. മധ്യകേരളത്തിൽ പൊതുവെയും ഇതുതന്നെയാണ് അവസ്ഥ. പല പ്രദേശങ്ങളിലും ബസ്സുകളുടെ ഷോർട്ടേജ് ഉണ്ട്, ഡ്രൈവർമാരുടെ ഷോർട്ടേജ് ഉണ്ട്. അത് ഉടൻ തന്നെ പരിഹരിക്കാൻ കഴിയുമെന്നാണ് KSRTC അധികൃതർ പറയുന്നത്. അത് അവർ പരിഹരിക്കുന്നത് ലീവ് വേക്കൻസിയിൽ പോയവരെയൊക്കെ തിരിച്ചു വിളിച്ചുകൊണ്ടും ലീവുകൾ വെട്ടിക്കുറച്ചുകൊണ്ടുമൊക്കെയാണ് അത് പരിഹരിക്കുന്നത്. അത് ദീർഘകാലത്തേക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമുണ്ട്. എൻ ശ്രീനാഥും ഉമേഷ് ബാലകൃഷ്ണനുമാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും നാളത്തോടുകൂടി പ്രശ്ന പരിഹാരം അത് ലക്ഷ്യമിട്ടുള്ള നടപടികളാണ് സർക്കാർ ആലോചിക്കുന്നതെന്ന് ഗതാഗത മന്ത്രി പറയുന്നു. ഇന്ന് KSRTC അധികൃതരുമായി ചർച്ചയും നടത്തുന്നുണ്ട്. ആന്തൂർ നഗരസഭാ അധ്യക്ഷ PK ശ്യാമള തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് EP ജയരാജൻ നിയമസഭയിൽ. ഇതുവരെയുള്ള വിവരം വെച്ച് ആന്തൂർ നഗരസഭാ ചെയർപേഴ്സൺ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആന്തൂരിൽ ഒരാളെ മാത്രം കുറ്റക്കാരനായി ചിത്രീകരിക്കാനാകില്ല. അന്വേഷണം നടക്കട്ടെ, അപ്പോൾ എല്ലാം വ്യക്തമാകുമെന്നും ജയരാജൻ പറഞ്ഞു. നമ്മളൊരാളെ കുറ്റവാളികളായി പ്രഖ്യാപിക്കുന്നതിന് നമ്മുടെ മുമ്പിൽ എന്ത് തെളിവാണുള്ളത്? ഇതുവരെ വെച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം പരിശോധിച്ചാൽ ആന്തൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വ്യക്തമായിട്ടുള്ളത്. സാർ, ഇനിയും പരിശോധിക്കട്ടെ. പോലീസ് അന്വേഷണമുണ്ട്, ഡിപ്പാർട്ട്മെന്റ് അന്വേഷണമുണ്ട്. ആ അന്വേഷണം പൂർത്തീകരിച്ചാൽ ഇത് സംബന്ധിച്ച് നിലപാട് സ്വീകരിക്കാം. നെടുങ്കണ്ടം കസ്റ്റഡി മരണത്തിന്റെ ഉത്തരവാദികൾ സർവീസിൽ ഉണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ. ലോക്കപ്പിനകത്ത് തല്ലുകയും കൊല്ലുകയും ചെയ്യുന്നവരെ സംരക്ഷിക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കുറ്റസമ്മതം നടത്തുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. വിവരങ്ങളുമായി കിരൺ ബാബു ചേരുന്നു. കിരൺ, നെടുങ്കണ്ടം കസ്റ്റഡി മരണ വിഷയം വീണ്ടും സഭയിൽ ഉന്നയിക്കപ്പെടുന്നു. മുഖ്യമന്ത്രി കുറ്റസമ്മതം നടത്തുന്നു എന്നതാണ് പ്രതിപക്ഷം പറയുന്നത്. എന്തായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ? വിവിധ വകുപ്പുകളിലെ നിലവിലെ 7 നിയമങ്ങളിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് നെടുങ്കണ്ടം കസ്റ്റഡി മരണത്തിന്റെ ഉത്തരവാദികൾ സർവീസിൽ ഉണ്ടാകില്ല എന്ന ഉറപ്പാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിയമസഭയിൽ നൽകിയത്. ലോക്കപ്പിനകത്ത് തല്ലുകയും കൊല്ലുകയും ചെയ്യുന്നവരെ സംരക്ഷിക്കില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കുറ്റസമ്മതം നടത്തുന്നതാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. VD സതീശനാണ് ഇന്ന് അടിയന്തര പ്രമേയമായി നെടുങ്കണ്ടം കസ്റ്റഡി മരണം സഭയിൽ ഉന്നയിച്ചത്. അതിന് നൽകിയ മറുപടിയിലാണ് മുഖ്യമന്ത്രി കുറ്റക്കാരെ സംരക്ഷിക്കില്ല എന്നത് ആവർത്തിച്ചത്. ക്രൈംബ്രാഞ്ച് അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. കുറ്റക്കാരെന്ന സംശയത്തിന്റെ നിഴലിലുള്ളവരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ആ നിലയ്ക്ക് എടുക്കേണ്ട നടപടികൾ എടുത്തിട്ടുണ്ട് എന്നതാണ് മുഖ്യമന്ത്രി സഭയിൽ വിശദീകരിക്കുന്നത്. കിരൺ ബാബു വിവരങ്ങളുമായി ചേരുന്നു. കിരൺ, മുഖ്യമന്ത്രി കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു എന്നതാണ് പ്രതിപക്ഷം പറഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ എന്തൊക്കെയായിരുന്നു? രേണുക, ഈ അടിയന്തര പ്രമേയ നോട്ടീസ് അവതരണം സംബന്ധിച്ച് VD സതീശനും മന്ത്രി MM മണിയുമായി ഇടയ്ക്ക് തർക്കമുണ്ടായിരുന്നു. MM മണിയുടെ വാചകം ഉദ്ധരിച്ചുകൊണ്ടാണ് VD സതീശൻ പറഞ്ഞത്, പോലീസിനെ ആരാണ് നാട്ടുകാർ പിടിച്ചു നൽകിയ നാട്ടുകാരെ കൂടി ഇവർക്കൊപ്പം താനായിരുന്നു പോലീസെങ്കിൽ അറസ്റ്റ് ചെയ്യുമായിരുന്നു എന്നാണ് MM മണി പറഞ്ഞത്. MM മണി അത് പോലീസിന് കൃത്യമായ ഒരു സന്ദേശം നൽകുകയാണ്. തട്ടിപ്പുകാരെ പിടിച്ചു കൊടുത്ത നാട്ടുകാരെ കൂടി അറസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു സന്ദേശമാണ് നൽകി കൊടുത്തിരിക്കുന്നത്. ഇടുക്കിയിലെ ആഭ്യന്തരമന്ത്രി പോലീസിൻ്റെ വകുപ്പ് മന്ത്രിയായിരിക്കുന്നത് MM മണിയാണോ എന്ന ചോദ്യം കൂടിയാണ് അദ്ദേഹം ഉന്നയിച്ചത്. അദ്ദേഹത്തിൻ്റെ പഴയ 1-2-3 പ്രസംഗമടക്കം
വി ഡി സതീശൻ ഉന്നയിച്ചു. അതിൻ്റെ കൂടെ ഇപ്പോൾ ഒരു ഫോർ കൂടി വന്നേക്കുന്നതാണ്, അത് ഉരുട്ടിക്കൊലയാണ് എന്ന് കൂടി പറഞ്ഞു. അതിനുശേഷമാണ് എം എം മണി മറുപടി നൽകിയത്. തന്നെ കേസിൽ കൊടുക്കാൻ വേണ്ടി ബോധപൂർവമായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ശ്രമിക്കുകയായിരുന്നു. തന്നെ കേസിൽ ഹൈക്കോടതിയാണ് തന്നെ വെറുതെ വിട്ടത്. ഇതടക്കമുള്ള വിവരങ്ങളാണ് മണി പ്രധാനമായും പറഞ്ഞത്. എസ് പി എം നിരപരാധിയായ തന്നെയും കൊടുക്കാൻ വേണ്ടി വിടക്കാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് യു ഡി എഫ് നടത്തുന്നത്. അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ പ്രവർത്തകരാണ് ഈ തട്ടിപ്പിന് പിന്നിലെന്നും മണി ആരോപണം ഉന്നയിച്ചു. ഇതിന് മറുപടിയായിട്ടാണ് പിന്നീട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞത്. കോടതി എം എം മണിയുടെ പ്രസംഗം തന്നെയാണ് ഈ കേസിന് ആധാരമായി വന്നത്. കേസിൻ്റെ എം എം മണിയുടെ പ്രസംഗം എടുത്ത് മാധ്യമങ്ങൾക്ക് നൽകിയതും അത് കേസിലേക്ക് നയിച്ചതും കോൺഗ്രസ് പ്രവർത്തകരല്ല, അത് സി പി എം പ്രവർത്തകർ തന്നെയാണ്. പാർട്ടിക്കുള്ളിലെ തർക്കം തന്നെയാണ് ഇത് പുറത്തു വരാനുള്ള കാരണം. കോടതിയാണ് എം എം മണിക്കെതിരെ കേസെടുത്തത്. ഇക്കാര്യത്തിൽ തന്നെ കുറ്റക്കാരനാക്കുന്നതിൽ അർത്ഥമില്ല. ഇത് സഭയുടെ രേഖയിൽ ഉണ്ടാവരുത്, അത് പിൻവലിക്കണമെന്നുള്ള ആവശ്യമാണ് പ്രധാനമായും അദ്ദേഹം ഉന്നയിച്ചത്. അതിനുശേഷമാണ് മുഖ്യമന്ത്രിയുടെ മറുപടി വന്നത്. മുഖ്യമന്ത്രി പ്രധാനമായും പറഞ്ഞത് കസ്റ്റഡി മരണത്തിന് ആരെങ്കിലും ഉത്തരവാദികളായിട്ടുണ്ടെങ്കിൽ ആ വിഷയത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല, സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല എന്നാണ് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത്. മുഖ്യമന്ത്രി മറുപടി തുടരുകയാണ്. ദിവസങ്ങളോളം ഒരാൾ അനധികൃത കസ്റ്റഡിയിൽ എന്ന സാഹചര്യം മുഖ്യമന്ത്രി തന്നെ പറയുന്നു. ഉന്നത ഉദ്യോഗസ്ഥർക്കും ഉത്തരവാദിത്തമുണ്ട്, അതും അന്വേഷിക്കുമെന്നും മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞിരിക്കുന്നു. ആളുകളെ തല്ലിക്കൊല്ലാൻ ആർക്കും അധികാരമില്ല. പ്രാഥമിക അന്വേഷണം ഉടൻ പൂർത്തിയാകും. ആലീസ് തോമസിന്റെ പരാതിയിലാണ് നാട്ടുകാർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. അവർ കോൺഗ്രസ് നേതാവാണ് എന്നും മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും വീഴ്ചകൾ ഒരു പരിധിവരെ ഉൾക്കൊണ്ടുകൊണ്ടാണ് മുഖ്യമന്ത്രി സഭയിൽ സംസാരിക്കുന്നത്. ഒപ്പം ഇതുവരെ സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട് മുഖ്യമന്ത്രി. കിരൺ, ഇക്കാര്യത്തിൽ ജുഡീഷ്യൽ അന്വേഷണം എന്ന ഒരു ആവശ്യം അവിടെ നിന്ന് ഉയരുന്നുണ്ട്. സി പി ഐയുടെ ചില നേതാക്കൾ തന്നെ ഇന്നലെ ആ ആവശ്യം ഉന്നയിച്ചിരുന്നു. ഇന്ന് മുഖ്യമന്ത്രിയെ കണ്ട് രാജ്കുമാറിന്റെ ബന്ധുക്കളും ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെടാനിരിക്കുകയാണ്. ഉന്നത ഉദ്യോഗസ്ഥരുടെ വീഴ്ച വരെ സഭയിൽ മുഖ്യമന്ത്രി തന്നെ അംഗീകരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മറ്റൊരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യതയുണ്ടോ? രണ്ട് അത്തരം ഒരു സാധ്യതയുണ്ട്, അത് പൂർണ്ണമായും നമുക്കിപ്പോൾ പറയാനാവില്ല. മുഖ്യമന്ത്രി എന്താ പ്രതിപക്ഷം ഇങ്ങനെ ഒരു ആവശ്യം എന്തായാലും സഭയിൽ ഉന്നയിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു 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 മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും അങ്ങനെ ഒരു മറുപടി ഉണ്ടായിട്ടില്ല. എന്നാൽ ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിലാകെ ഏതെങ്കിലും തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് നടപടി ഉണ്ടാവും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. സാധാരണഗതിയിൽ മുൻ സംഭവങ്ങളടക്കം ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ മുഖ്യമന്ത്രി മറുപടി നൽകുമ്പോൾ പോലീസിൻ്റെ ചെയ്തികളെ പൂർണ്ണമായും ന്യായീകരിക്കുന്ന അല്ലെങ്കിൽ പൂർണ്ണമായും പോലീസിനെ ന്യായീകരിക്കുന്ന മറുപടിയാണ് നൽകിയിരുന്നെങ്കിൽ ഇത്തവണ തുടക്കം മുതൽ അങ്ങനെയല്ല. ഇക്കാര്യത്തിൽ വീഴ്ച ഉണ്ടായെന്നുള്ള സംശയം മുഖ്യമന്ത്രി തന്നെയാണ് പ്രകടിപ്പിക്കുന്നത്. ഉന്നത ഉദ്യോഗസ്ഥർക്കടക്കം വീഴ്ച ഉണ്ടായോ എന്നുള്ള സംശയം അദ്ദേഹം തന്നെ പ്രകടിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ശരിയായ രീതിയിൽ ചികിത്സ ലഭ്യമായോ എന്നതിലും ചില സംശയാസ്പദമായ സാഹചര്യമുണ്ടെന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഈ വിഷയത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസിൻ്റെ മറുപടിയായും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇന്നും അതുതന്നെയാണ് പറയുന്നത്. ഇക്കാര്യത്തിൽ ഏതെങ്കിലും ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ കർശനമായ നടപടി ഉണ്ടാവും എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറയുന്നത്. എന്നാൽ അത് ഏത് തരത്തിലുള്ള അന്വേഷണമാണ്? ഇപ്പോൾ നടക്കുന്ന ക്രൈംബ്രാഞ്ച് അന്വേഷണമാണ്, വകുപ്പ് തല അന്വേഷണം നടക്കുന്നുണ്ട്. എസ് പിയുടെ അടക്കം വീഴ്ച ഉണ്ടെങ്കിൽ അതും അന്വേഷണം ഇതിൽ ഉൾപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇനി ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിന് വിഷയം പ്രതിപക്ഷം തൽക്കാലം ഉന്നയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരം ഒരു മറുപടി നിയമസഭയിൽ ഇപ്പോൾ ഉണ്ടാവാനുള്ള സാധ്യതയും കുറവാണ്. ഇതിനുശേഷം ഇനി ബന്ധുക്കൾ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചാൽ എന്താണ് മറുപടി എന്നുള്ളത് അപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിൽ നിന്ന് മാത്രമേ നമുക്കറിയാൻ കഴിയുള്ളൂ. കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും വീഴ്ച ഒരു പരിധിവരെ അംഗീകരിച്ചുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ടുള്ള സംസാരമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഉന്നത ഉദ്യോഗസ്ഥർക്കും വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, തെറ്റ് ചെയ്തവരെല്ലാം ശിക്ഷിക്കപ്പെടും എന്നതാണ് മുഖ്യമന്ത്രി പറയുന്നത്. നേരത്തെ പോലീസിന്റെ മനോവീര്യം തകർക്കരുത് എന്ന തരത്തിൽ ഇത്തരം വിഷയങ്ങളിൽ നിലപാടെടുത്ത മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഉറച്ച നിലപാട് തന്നെ സ്വീകരിക്കുന്നു. തെറ്റുകാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് അദ്ദേഹം പറയുന്നു. പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നത് കൂടി അദ്ദേഹം ഒരു പരിധിവരെ അംഗീകരിച്ചുകൊണ്ടാണ് സഭയിൽ ഇപ്പോൾ പ്രതിപക്ഷത്തിന് മറുപടി നൽകുന്നത്. ബിനോയ് കോടിയേരിയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് മുംബൈ സെഷൻസ് കോടതി വിധി പറഞ്ഞേക്കും. കേസിൽ ബിനോയിയെ അറസ്റ്റ് ചെയ്യുന്നത് ഇന്ന് വരെ കോടതി തടഞ്ഞിരുന്നു. വിവരങ്ങളുമായി കെ പി അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, ബിനോയ് കോടിയേരിയെ സംബന്ധിച്ച് നിർണായക ദിവസമാണ് ഇന്ന്, മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയാനിരിക്കുന്നു. വിവരങ്ങൾ എന്തൊക്കെയാണ്? ചേണുക, കോടതി നടപടികളുടെ രീതി അനുസരിച്ച് ഇന്ന് തന്നെ വിധി പ്രസ്താവം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മുംബൈയിലെ ദിൻഡോഷ സെഷൻസ് കോടതിയാണ് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് കേസ് പരിഗണിക്കുന്നത്. ഇപ്പോൾ ലിസ്റ്റ് ചെയ്യപ്പെട്ട സമയപ്രകാരം 3 മണിയോടുകൂടിയാണ് വീണ്ടും കേസ് പരിഗണനയ്ക്ക് വരാൻ പോകുന്നത്. നേരത്തെ രേണുക സൂചിപ്പിച്ചതുപോലെ ബിനോയ് കോടിയേരിയെ അറസ്റ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ള കാലാവധി ഇന്ന് അവസാനിക്കുകയും ചെയ്യുന്നു. ഒപ്പം കോടതിയുടെ പരിഗണനയ്ക്ക് ഈ വിഷയം വരികയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ഇന്ന് തന്നെ വിധി പ്രസ്താവം ഉണ്ടായേക്കും എന്ന സൂചന തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്.
പറയുന്നത്. എന്തായാലും വെള്ളിയാഴ്ച കേസിൽ വിധി പറയാനിരുന്ന ഘട്ടത്തിലായിരുന്നു യുവതി കൂടുതൽ ആരോപണങ്ങളുമായി രംഗത്തെത്തിയതും. കൂടുതൽ രേഖകൾ കോടതിയിൽ സമർപ്പിക്കാൻ അനുവദിക്കണം എന്നും ആവശ്യപ്പെട്ടത്. തുടർന്ന് കോടതി ഇതിന് അനുവാദം നൽകുകയായിരുന്നു. ഒപ്പം യുവതിയുടെ വാദങ്ങൾ എഴുതി നൽകാൻ ആവശ്യപ്പെടുകയും പ്രത്യേക അഭിഭാഷകനെ അനുവദിക്കുകയും ചെയ്തു. അപ്പാസ് മുക്തിയാർ എന്ന അഭിഭാഷകനാണ് യുവതിക്ക് വേണ്ടി വാദമുഖങ്ങൾ എഴുതി കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. ഈ വാദമുഖങ്ങൾ കൂടി ഇന്ന് കോടതിക്ക് മുന്നിൽ എത്തുമ്പോൾ കോടതി തീർച്ചയായും ഈ വാദങ്ങൾ വായിക്കുകയും എതിർഭാഗത്തിന് എന്താണ് ഇതിൽ നിലപാട് അറിയിക്കുവാനുള്ളത് എന്ന ചോദ്യം ചോദിക്കുകയും ചെയ്യും. അതിന് വ്യക്തമായ പ്രതിരോധം തീർക്കുമോ എന്നുള്ളതാണ് ഇനി പ്രധാനം. ബിനോയ് കോടിയേരിക്ക് വേണ്ടി മുതിർന്ന ക്രിമിനൽ അഭിഭാഷകൻ അശോക് ഗുപ്തയും പബ്ലിക് പ്രോസിക്യൂട്ടറായി സാൽവിൻ ആണ് കോടതിയിൽ ഹാജരാകുന്നത്. എന്തായാലും മാനഭംഗം എന്ന കുറ്റം ഏത് നിലയിലാണ് നിലനിൽക്കുക എന്ന വലിയ സംശയം തന്നെയായിരുന്നു അശോക് ഗുപ്ത ഉന്നയിച്ചത്. അതിന് കൃത്യമായ ഒരു മറുപടിയിലേക്ക് പോകാൻ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് സാധിച്ചില്ല. മറിച്ച് DNA പരിശോധന ഉൾപ്പെടെ നടത്തേണ്ടതുണ്ട്. പ്രതി വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ രാജ്യം വിട്ടു പോകുവാനുള്ള സാധ്യത അടക്കം പറയുകയും ചെയ്യുന്നു. പിന്നീട് യുവതി നൽകിയിട്ടുള്ള രേഖകൾ, പ്രത്യേകിച്ച് വിസ കോപ്പി അടക്കമുള്ള രേഖകൾ എന്നത് യുവതിക്ക് ഭീഷണിയുണ്ട് എന്ന തരത്തിലുള്ള വാദങ്ങൾ ഉയർത്തിക്കൊണ്ടായിരുന്നു. മാത്രമല്ല ചില വഞ്ചനാ കേസുകൾ ഉൾപ്പെടെ നേരത്തെയും ഈ പ്രതി നേരിട്ടിട്ടുണ്ട് എന്നതിന്റെ കൂടി തെളിവ് എന്ന നിലയിലാണ് ഈ വിസ കോപ്പി അടക്കം സമർപ്പിച്ചത്. കോടതിയുടെ നിരീക്ഷണത്തിൽ ഏതൊക്കെ കുറ്റങ്ങളാണ് നിലനിൽക്കുന്നത് എന്നത് തന്നെയാണ് ബിനോയ് കോടിയേരിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായി മാറുന്നതും. രേണുക, കൊല്ലം ശാസ്താംകോട്ടയിൽ പ്രണയം നിരസിച്ചതിനെ തുടർന്ന് പെൺകുട്ടിക്ക് നേരെ ആക്രമണം. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. പുലർച്ചെ അതിക്രമിച്ചു കയറിയ ശേഷം സ്ക്രൂ ഡ്രൈവർ കൊണ്ട് കുത്തുകയായിരുന്നു. കുന്നത്തൂർ സ്വദേശിയായ പെൺകുട്ടിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൃത്യം ചെയ്ത അനന്തുവിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. VS അനു വിവരങ്ങളുമായി ചേരുന്നു. അനു, പെൺകുട്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ച് ലഭിക്കുന്ന വിവരം എന്താണ്? ഒപ്പം ഈ പ്രതിക്കായുള്ള തെരച്ചിൽ എങ്ങനെ പുരോഗമിക്കുന്നു? രേണുക, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച പെൺകുട്ടിയുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ്. എന്നാൽ വലത് ഭാഗത്ത് ആഴത്തിലുള്ള മുറിവാണ് സ്ക്രൂ ഡ്രൈവർ കൊണ്ടുള്ള കുത്തുകൊണ്ട് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പെൺകുട്ടിയെ നിരീക്ഷണത്തിലാണ്. ഇന്നലെ രാത്രി 2 മണിയോടുകൂടിയാണ് കുട്ടിയെ കൊല്ലം കുന്നത്തൂരിലെ പെൺകുട്ടിയുടെ നിരീക്ഷണത്തിൽ കയറി പ്രതി അതിക്രമിച്ചു കയറി പെൺകുട്ടിയെ കുത്തി മുറിവേൽപ്പിച്ചത്. ഈ പ്രതിയായിട്ടുള്ള അനന്തു ഒരു സ്വകാര്യ ബസ്സിലെ കണ്ടക്ടറാണ്. ഈ പ്രണയം നിരസിച്ചതാണ് ഈ പെൺകുട്ടിയെ ആക്രമിക്കാൻ കാരണമെന്നാണ് ബന്ധുക്കളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന വിശദീകരണം. അതേസമയം മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ആരും തയ്യാറായിട്ടില്ല. ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വാർഡിലാണ് പെൺകുട്ടിക്ക് ചികിത്സ നൽകുന്നത്. ആരോഗ്യനിലയിൽ കാര്യമായ പ്രശ്നങ്ങളില്ല എന്നാണ് ഡോക്ടർമാർ ഇപ്പോൾ നമ്മോട് പറയുന്നത്. പ്രതി അനന്തുവിനെ തിരച്ചിൽ ഊർജിതമാക്കിയതായി കൊല്ലം പോലീസും വ്യക്തമാക്കുന്നുണ്ട്. പ്രതിയെ ഉടൻ പിടികൂടാനാകുന്ന പ്രതീക്ഷയിൽ തന്നെയാണ് പോലീസ്. രേണുക, VS അനുവാണ് വിവരങ്ങൾ നൽകിയത്. ഫീസ് നിർണയത്തിൽ മാനേജ്മെന്റും സർക്കാരും തമ്മിൽ ഇന്ന് നിർണായക ചർച്ച. ഫീസ് വർധനയെന്ന ആവശ്യം ചർച്ചയിൽ മാനേജ്മെന്റുകൾ മുന്നോട്ട് വയ്ക്കും. നിയമക്കുരുക്കിലേക്ക് പോകാതിരിക്കാൻ മാനേജ്മെന്റുകളെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളിലാണ് സർക്കാർ. വൈകിട്ട് ആരോഗ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലാണ് ചർച്ച. കോടതി റദ്ദാക്കിയ ഫീസ് ഘടന പ്രകാരമാണ് ഇപ്പോൾ പ്രവേശന നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നത്. പുതിയ ഫീസ് നിർണയ സമിതി രൂപീകരിക്കാൻ വൈകിയതും സർക്കാരിൻ്റെ വീഴ്ചയാണ്. ഇതെല്ലാം ചൂണ്ടിക്കാട്ടി ഫീസ് വർധനവ് ആവശ്യപ്പെട്ട് മാനേജ്മെൻറ്റുകൾ കോടതിയെ സമീപിച്ചാൽ സർക്കാരിന് തിരിച്ചടിയാകും. ഇത് മുന്നിൽ കണ്ട് മാനേജ്മെൻറ്റുകൾ സമ്മർദ്ദതന്ത്രവും സ്വീകരിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ചർച്ചയിൽ മാനേജ്മെൻറ്റുകൾ ഫീസ് വർധന ആവശ്യപ്പെടും. 85% സീറ്റിൽ 12 ലക്ഷം രൂപ ഫീസ് വേണമെന്ന ആവശ്യം മാനേജ്മെൻറ്റുകൾ മുന്നോട്ട് വയ്ക്കും. 15% NRI സീറ്റിൽ 30 ലക്ഷവും 10% നിർധനരായ വിദ്യാർത്ഥികളെ സൗജന്യമായി പഠിപ്പിക്കാമെന്നാണ് മാനേജ്മെൻറ്റുകളുടെ വാഗ്ദാനം. ഇനി അങ്ങോട്ടുള്ള ഫീസ് ഓരോ വർഷവും അഡ്മിഷന് മുമ്പേ ഫെബ്രുവരിയിൽ തന്നെ നിർണ്ണയിക്കണം. കുട്ടികൾക്കോ അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെയോ എന്തെങ്കിലും പരാതിയോ വേറെ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കേട്ടിട്ട് ഫെബ്രുവരിയോടെ ഫീസ് നിർണയിച്ചിട്ട് പ്രോസ്പെക്ടസ് കോളേജിന്റെ അഡ്മിഷൻ സൂപ്പർവൈസർ അംഗീകരിച്ചതിന് ശേഷമേ അഡ്മിഷൻ പ്രോസസ് മുന്നോട്ട് പോകാൻ പാടുള്ളൂ. ക്രിസ്ത്യൻ മാനേജ്മെന്റുകളും ഫീസ് വർധന വേണമെന്ന ആവശ്യം ഉയർത്തിക്കഴിഞ്ഞു. ഞങ്ങൾക്ക് 2 വർഷം കൊണ്ട് കോളേജ് നടത്തിക്കൊണ്ട് പോകണം. അതോടൊപ്പം തന്നെ സാധാരണക്കാര അല്ലെങ്കിൽ ഇടത്തരക്കാരായിട്ടുള്ള പാരന്റ്സിന് ഫീസ് അഫോർഡ് ചെയ്യാനും പറ്റണം. അപ്പൊ അങ്ങനെ സാമൂഹ്യ നീതിയുടെ പ്രശ്നം കൂടി ഞങ്ങൾ കാണുന്നുണ്ട്. രണ്ടിന്റെയും കൂടി ചേർന്നിട്ടുള്ള ഒരു പരിഹാരമായിരിക്കും ഞങ്ങൾ ആലോചിക്കുക.
മാനേജ്മെന്റുകൾ ആവശ്യപ്പെടുന്ന ഫീസ് സർക്കാർ അംഗീകരിക്കാൻ സാധ്യതയില്ല. എന്നാൽ ഉപാധികളുടെ നിശ്ചിത ശതമാനം ഫീസ് ഉയർത്താൻ സർക്കാർ അനുമതി നൽകുമോ എന്നത് നിർണായകമാകും. നേരത്തെ മാനേജ്മെന്റ് സീറ്റിൽ 5.5 ലക്ഷം മുതൽ 6.5 ലക്ഷം വരെയായിരുന്നു ഫീസ്. NRI സീറ്റിൽ 20 ലക്ഷവും. ഫീസ് നിർണയ സമിതി യോഗം ചേർന്ന ശേഷമേ പുതുക്കിയ ഫീസ് നിശ്ചയിക്കൂ. ഫീസ് ഘടനയിൽ മാറ്റമുണ്ടായാൽ പുതുക്കിയ ഫീസ് അടയ്ക്കാൻ സമ്മതമാണെന്ന് വിദ്യാർത്ഥികളിൽ നിന്ന് എഴുതി വാങ്ങിയാണ് ഇപ്പോൾ പ്രവേശന നടപടികൾ നടത്തുന്നത്. ഫീസിന്റെ കാര്യത്തിൽ തീരുമാനം വൈകുന്നതിനാൽ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഒരുപോലെ ആശങ്കയിലാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. സംസ്ഥാനത്ത് അമൃത് പദ്ധതിയിൽ വൻ അഴിമതി നടന്നതായി ആരോപണം. നഗരസഭയിലേതുൾപ്പെടെ അമൃതിന്റെ ഭാഗമായുള്ള പദ്ധതികളുടെ വിശദമായ പദ്ധതി രേഖ തയ്യാറാക്കാൻ കരാർ നൽകിയതിൽ അഴിമതി നടന്നു എന്നാണ് UDFന്റെ ആരോപണം. അമൃതിൽ 7 നഗരങ്ങളിലുൾപ്പെടെ 27 പദ്ധതികളിൽ 23 DPR തയ്യാറാക്കാൻ റാം ബയോളജിക്കൽസിന് നൽകിയതിൽ അഴിമതി നടന്നതായാണ് UDF ആരോപണം. 2 കമ്പനികളാണ് ടെൻഡറിൽ പങ്കെടുത്തത്. 2-ലധികം പേർ ടെൻഡറിൽ പങ്കെടുത്തില്ലെങ്കിൽ റീടെൻഡർ നടത്തണമെന്ന ചട്ടവും തള്ളിയായിരുന്നു കരാർ. പദ്ധതികൾ നടത്തി പരിചയമുള്ള കമ്പനിക്ക് മാത്രമേ കൺസൾട്ടൻസിക്ക് അധികാരമുള്ളൂവെന്നിരിക്കെ റാം ബയോളജിക്കൽ കമ്പനിക്ക് നൽകിയതിലൂടെ സംസ്ഥാന സർക്കാർ വ്യവസ്ഥ ലംഘിച്ചെന്നാണ് ആക്ഷേപം. 23 പദ്ധതികൾക്ക് DPR തയ്യാറാക്കിയതിലൂടെ കമ്പനികൾ കോടികൾ വെട്ടിച്ചെന്നാണ് UDF ആരോപിക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷനിൽ നിന്ന് മാത്രം 56 ലക്ഷം രൂപ കൺസൾട്ടൻസി കൈപ്പറ്റിയിട്ടുണ്ടെന്ന് UDF ആരോപിച്ചു. ഒരു സ്ഥലത്ത് പോലും ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെട്ട് പരിചയമില്ലാത്ത ഒരു സ്ഥാപനത്തിന് 27 പ്രൊജക്റ്റുകളിൽ 23 എണ്ണവും ഒരേ സ്ഥാപനത്തിൻ്റെ കൈകളിലേക്ക് കോടിക്കണക്കിന് രൂപ DPR ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന വലിയ മാനദണ്ഡം സെൻട്രൽ ഏജൻസി ആവശ്യപ്പെട്ടിട്ട് അതിനെ മാറ്റി നിർത്തി കൊടുക്കുക എന്ന് പറയുമ്പോൾ പകൽപോലെയുള്ള യാഥാർത്ഥ്യമാണ് ഇതിൽ കൃത്യമായ അഴിമതി നടന്നിട്ടുണ്ട്. രാജ്യത്തെവിടെയും പ്രചാരത്തിലില്ലാത്ത സാങ്കേതിക വിദ്യയായ ഇലക്ട്രോ കൊയാഗുലേഷൻ ടെക്നോളജി ഉപയോഗിച്ചുള്ള പദ്ധതി രേഖയാണ് റാം ബയോളജിക്കൽ തയ്യാറാക്കിയത്. സംസ്ഥാനത്തെ ഒരു മന്ത്രിയും IAS ഉദ്യോഗസ്ഥനുമാണ് റാം ബയോളജിക്കലിന് വേണ്ടി നീക്കം നടത്തിയതെന്നും UDF ആരോപിക്കുന്നു. ന്യൂസ് 18 കോഴിക്കോട്. ജർമ്മൻ യുവതിയുടെ തിരോധാനം സംബന്ധിച്ച അന്വേഷണം അയൽ സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്നു. രാജ്യത്തെ മുഴുവൻ വിമാനത്താവളങ്ങളിലെയും യാത്രാ വിവരങ്ങൾ ശേഖരിക്കും. മാർച്ച് 7 തിരുവനന്തപുരത്തെത്തിയ ലിസ അമൃതപുരിയിലേക്ക് പോയി എന്നാണ് വിവരം. എന്നാൽ അമൃതപുരയിൽ എത്തിയിട്ടില്ല എന്നാണ് മഠത്തിൽ നിന്നുള്ള വിശദീകരണം. VS അനു ചേരുന്നു. അനു, ഈ യുവതിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട അന്വേഷണം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? രേണുക, ജർമ്മൻ യുവതി ലിസയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട ഒരു സ്പെഷ്യൽ ടീമാണ് കേസ് അന്വേഷിക്കുന്നത്. ശംഖുമുഖം SC ഇളങ്കോയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ഈ മാർച്ച് 7 തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ യുവതി എങ്ങോട്ട് പോയി എന്ന കാര്യം സംബന്ധിച്ച് പോലീസിന് നിലവിൽ യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല. കൊല്ലം അമൃതപുരി ആശ്രമത്തിലേക്ക് പോകുന്നു എന്ന് അറിയിച്ചിട്ടാണ് ഈ യുവതി ജർമ്മനിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് എത്തിയത്. എന്നാൽ ഇപ്പോൾ മഠം നൽകുന്ന വിശദീകരണ പ്രകാരം ഈ യുവതി മഠത്തിൽ എത്തിയിട്ടില്ല. മാത്രമല്ല, ഇവരോടൊപ്പം വന്ന ഒരു ബ്രിട്ടൻ സ്വദേശി തിരികെ നാട്ടിലേക്ക് പോവുകയും ചെയ്തു. ഇയാളും മഠത്തിൽ എത്തിയിട്ടില്ല എന്നാണ് സൂചന. ഏതായിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഊർജ്ജമാക്കാനാണ് പോലീസിന്റെ തീരുമാനം. ഇന്നലെ രാത്രി സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റയുടെ നേതൃത്വത്തിൽ ഒരു അവലോകന യോഗം ചേർന്നിരുന്നു. ഇത് പ്രകാരം മറ്റു അയൽ സംസ്ഥാനങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കാനാണ് തീരുമാനം. സംസ്ഥാനത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും യുവതിയുടെ ഫോട്ടോ സഹിതം നൽകിയിട്ടുണ്ട്. മാത്രമല്ല, രാജ്യത്തെ എല്ലാ വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ചും യാത്രക്കാരുടെ വിവരങ്ങൾ ശേഖരിക്കാനാണ് പോലീസിന്റെ തീരുമാനം. എങ്കിൽ മാത്രമേ ലിസ ഇന്ത്യ വിട്ട് പോയിട്ടില്ല എന്ന കാര്യം ഉറപ്പാക്കാനാകൂ. മാത്രമല്ല, മറ്റ് വിദേശ ഏജൻസികളുടെ സഹായവും കേരള പോലീസ് തേടുന്നുണ്ട്. കാരണം ഈ യുവതിയുടെ പശ്ചാത്തലം, മാത്രമല്ല യുവതിക്കൊപ്പം വന്ന യുവാവിന്റെ പശ്ചാത്തലം ഇതൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട്. മാത്രമല്ല, ജർമ്മൻ കോൺസുലേറ്റിനോടും യുവതിയുടെ വീട്ടുകാരുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറാൻ പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. വളരെ ഗൗരവത്തോടു കൂടിയാണ് പോലീസ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്. രേണുക, VS അനുവാണ് വിവരങ്ങൾ നൽകിയത്. ജമ്മുകാശ്മീരിൽ രാഷ്ട്രപതി ഭരണം 6 മാസത്തേക്ക് കൂടി നീട്ടിക്കൊണ്ടുള്ള പ്രമേയം ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിക്കും. പ്രതിപക്ഷം പ്രമേയത്തെ എതിർക്കും. രാഷ്ട്രപതി ഭരണം നീട്ടുന്നത് ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് പ്രതിപക്ഷം ലോക്സഭയിൽ കുറ്റപ്പെടുത്തിയിരുന്നു. ജമ്മുകാശ്മീരിലെ അന്താരാഷ്ട്ര അതിർത്തിയിൽ താമസിക്കുന്നവർക്ക് കൂടി സമ്പന്ന ആനുകൂല്യങ്ങൾ ബാധകമാക്കുന്ന വ്യവസ്ഥ ചെയ്യുന്ന ബിൽ ഇന്ന് രാജ്യസഭ പാസാക്കിയേക്കും. നിയന്ത്രണ രേഖയ്ക്ക് 6 കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്നവർക്ക് മാത്രമാണ് നേരത്തെ ആനുകൂല്യങ്ങൾ ലഭിച്ചിരുന്നത്.
ഇന്ത്യ പാക് അന്താരാഷ്ട്ര അതിർത്തിയിൽ താമസിക്കുന്നവർക്ക് കൂടി ഈ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്നതാണ് ബിൽ. ബിൽ ലോക്സഭ ശബ്ദവോട്ടോടെ പാസാക്കിയിരുന്നു. കസാഖിസ്ഥാനിലെ ടെങ്കിസ് എണ്ണപ്പാടത്തുണ്ടായ സംഘർഷത്തിൽ ഇന്ത്യക്കാർക്ക് ആർക്കും കാര്യമായ പരിക്കില്ല എന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സാരമായ പരിക്കുള്ള 30 പേരും അറബ് വംശജരാണ്. ഇന്ത്യക്കാർ എല്ലാവരെയും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയതായും വിദേശകാര്യ വക്താവ് അറിയിച്ചു. കസാഖിസ്ഥാനിലെ ഏറ്റവും വലിയ എണ്ണപ്പാടമായ ടെങ്കിസിൽ ഉണ്ടായ സംഘർഷത്തെ തുടർന്നാണ് മലയാളികൾ ഉൾപ്പെടെ നിരവധി പേർ കഴിഞ്ഞ ദിവസം കുടുങ്ങിയത്. സംഭവത്തിൽ വിദേശകാര്യ മന്ത്രാലയവും മുഖ്യമന്ത്രിയുടെ ഓഫീസും ഇടപെട്ടിരുന്നു. ലബനീസ് തൊഴിലാളി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത ഒരു ചിത്രത്തെ ചൊല്ലിയാണ് എണ്ണപ്പാടത്ത് സംഘർഷം ഉണ്ടായത്. അധ്യക്ഷ പദവിയിൽ അനിശ്ചിതത്വം തുടരുന്നതിനിടെ രാഹുൽ ഗാന്ധി ഇന്ന് കോൺഗ്രസ് മുഖ്യമന്ത്രിമാരെ കാണും. രാഹുൽ ഗാന്ധിയുടെ വസതിയിലാണ് കൂടിക്കാഴ്ച. കോൺഗ്രസിൽ നിന്നും നേതാക്കളുടെ കൂട്ടരാജി തുടരുകയാണ്. കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ തുടരില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതിനിടെയാണ് മുഖ്യമന്ത്രിമാരുമായി രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തുന്നത്. നേരത്തെ മുഖ്യമന്ത്രിമാർ കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടിയിരുന്നുവെങ്കിലും രാഹുൽ അനുവദിച്ചിരുന്നില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന ഒരു മാസത്തിന് ശേഷമാണ് കൂടിക്കാഴ്ച. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ സാധിക്കാത്തതിൽ രാഹുൽ ഗാന്ധി കടുത്ത അതൃപ്തി അറിയിച്ചിരുന്നു. മുതിർന്ന നേതാക്കൾ മക്കൾക്കു വേണ്ടി മാത്രമായിരുന്നു പ്രചാരണം നടത്തിയതെന്നും രാഹുൽ വിമർശിച്ചിരുന്നു. തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പ്രധാന നേതാക്കൾ തയ്യാറായില്ലെന്നും രാഹുൽ കുറ്റപ്പെടുത്തി. മുതിർന്ന നേതാക്കൾക്കെതിരെ കോൺഗ്രസിൽ അതൃപ്തി ശക്തമായിട്ടുണ്ട്. തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഉയർന്ന പദവിയിലിരിക്കുന്ന നേതാക്കളും രാജിവെക്കണമെന്നാണ് പാർട്ടി പദവികൾ രാജിവെച്ചവരുടെ ആവശ്യം. മുതിർന്ന നേതാക്കളുടെ രാജി ആവശ്യപ്പെട്ട് ഒരു വിഭാഗം പരസ്യമായി രംഗത്തിറങ്ങുമെന്നും സൂചനയുണ്ട്. ന്യൂസ് 18 ഡൽഹി. പാടത്ത് ഞാറ് നട്ടും ട്രാക്ടർ ഓടിച്ചും ആലത്തൂർ MP രമ്യ ഹരിദാസ്. ആലത്തൂർ കണ്ണന്നൂരിലാണ് ഞാറ് നട്ട് രമ്യ ഹരിദാസ് കർഷക തൊഴിലാളികൾക്കൊപ്പം കൂടിയത്. ഇന്നലെ ആലത്തൂർ കണ്ണന്നൂർ പാടത്ത് ഞാറ് നടാനും ട്രാക്ടർ ഓടിക്കാനും ഒരു VIP ഇറങ്ങി. മറ്റാരുമല്ല, ആലത്തൂരിന്റെ സ്വന്തം VIP രമ്യ ഹരിദാസ് MP. ഞാറ് നടുന്ന കർഷക തൊഴിലാളികൾക്കൊപ്പം ചേർന്ന് രമ്യയും ഞാറ് നട്ടു. ലോകസഭാ സമ്മേളനം നടക്കുന്നതിനിടെ കിട്ടിയ അവധി ദിവസം മണ്ഡലത്തിലെത്തിയതായിരുന്നു രമ്യ ഹരിദാസ്. ഞാറ് നട്ടതോടെ ട്രാക്ടർ ഓടിച്ച് നിലം ഉഴുതും രമ്യ താരമായി. ഡ്രൈവറുടെ സഹായത്തോടെ ട്രാക്ടർ കുറച്ചു നേരം ഓടിച്ചതോടെ ഒറ്റയ്ക്ക് ഓടിക്കാം എന്നായി. കർഷകർക്കും തൊഴിലാളികൾക്കും പുതിയ MP ഏറെ പറയാനുണ്ടായിരുന്നു. നെൽകൃഷി നേരിടുന്ന പ്രതിസന്ധികൾ ലോകസഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാമെന്ന ഉറപ്പു നൽകിയാണ് രമ്യ മടങ്ങിയത്. ന്യൂസ് 18 പാലക്കാട്. മകളുടെ വിവാഹ ചടങ്ങ് മറ്റ് 9 പെൺകുട്ടികളുടെ മാംഗല്യം കൊണ്ട് ആർഭാടമാക്കി മലപ്പുറം വെട്ടിച്ചിറയിലെ ഉമ്മയും ബാപ്പയും. വെട്ടിച്ചിറ KC ഓഡിറ്റോറിയത്തിലാണ് 10 ജോഡികൾക്ക് കതിർമണ്ഡപം ഒരുങ്ങിയത്. മകൾക്കൊപ്പം 3 പെൺകുട്ടികളുടെ കൂടി വിവാഹം നടത്തിക്കൊടുക്കണമെന്നായിരുന്നു വെട്ടിച്ചിറ ഉമ്മർഭായിയുടെയും ഭാര്യ സാബിറയുടെയും ആഗ്രഹം. തനിക്കായി കരുതിയ ആഭരണങ്ങൾ നിർധന പെൺകുട്ടികൾക്ക് നൽകണമെന്ന മകൾ പുണ്യയുടെ നിർദ്ദേശം ബാപ്പ അംഗീകരിച്ചു. നവവരൻ അബ്ദുൽ കലാം ആസാദിനും പൂർണ്ണ സമ്മതം. വാട്സപ്പിലൂടെ നടത്തിയ അന്വേഷണത്തിൽ 9 പെൺകുട്ടികളെ കണ്ടെത്തി. 5 പവൻ വീതം സ്വർണവും വസ്ത്രവും ബന്ധുക്കൾക്കുള്ള ഭക്ഷണവുമെല്ലാം ഉമ്മർഭായി തന്നെ ഒരുക്കി. എൻ്റെ സാമ്പത്തികം ഒരു 3 കുട്ടികളുടെ കല്യാണത്തിനായിരുന്നു അനുവദിച്ചിരുന്നത്. പക്ഷേ പല വാട്സപ്പിലൂടെയൊക്കെ പല അപേക്ഷകൾ വന്നപ്പോൾ അതിൽ നിന്നൊക്കെ മഹാപാവപ്പെട്ട പിള്ളേർ അവരുടെ കരച്ചിലൊക്കെ ഞങ്ങളുടെ മനസ്സിൽ തട്ടിയത് കൊണ്ട് മോള് പറഞ്ഞ് എനിക്കൊന്നും വേണ്ടപ്പ അതെൻ്റെ അതും കൂടി മറ്റുള്ള കുട്ടികൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. ലളിതമായിരുന്നു വിവാഹ സദ്യ. കഞ്ഞിയും ചക്കപ്പുഴുക്കുമായിരുന്നു വിഭവങ്ങൾ. പരമാവധി പണം ദമ്പതികളുടെ ജീവിതത്തിന് ഉപകരിക്കണമെന്ന് കരുതി അധിക ചെലവുകളെല്ലാം വെട്ടിച്ചുരുക്കി. അവരെ ഓരോ കണ്ണിനീരും പുഞ്ചിരിയും ഉണ്ടല്ലോ, അതാണ് എന്റെ സ്വർണ്ണാഭരണങ്ങൾ, അതാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്. പിന്നെ എന്റെ വെല്ലുമല്ലാത്ത നല്ലോണം ഉണ്ട്.
എണ്ണായിരത്തിലേറെ പേർ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് 18 തിരൂർ. ഇടുക്കി രാജാക്കാട് പ്ലാസ്റ്റിക് ഷെഡിന് കീഴിൽ കഴിയുന്ന കുടുംബത്തിന് കൈത്താങ്ങായി ഇടുക്കി രൂപത. രാജാക്കാട് ചെറുപുഴം കോളനിയിൽ അധികൃതരുടെ അവഗണനയിൽ ദുരിതജീവിതം നയിക്കുന്ന ജയരാജനും കുടുംബത്തിനുമാണ് വീട് വെച്ച് നൽകാൻ ഇടുക്കി രൂപത സന്നദ്ധതയറിയിച്ചത്. 23 വർഷമായി വീടില്ലാതെ ദുരിതമനുഭവിക്കുന്ന രാജാക്കാട് സ്വദേശി ജയരാജിന്റെയും ദുരിതത്തിന് അറുതിയാകുന്നു. ഏത് സമയവും നിലം പതിക്കാവുന്ന കെട്ടിടത്തിലാണ് കുടുംബം കഴിഞ്ഞിരുന്നത്. സർക്കാരിന്റെ സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിയായ ലൈഫ് മിഷനിൽ ഉൾപ്പെടുത്തി കുടുംബത്തിന് വീട് ലഭിച്ചിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് കുടുംബത്തെ സഹായിക്കാൻ ഇടുക്കി രൂപത തയ്യാറായത്. രാജാക്കാട് ക്രിസ്തുരാജ പള്ളി വികാരി ഫാദർ ജോബി വാളയലിന്റെ നേതൃത്വത്തിലുള്ള സംഘം ജയരാജിന്റെ വീട് സന്ദർശിച്ചു. വീട് നിർമ്മിച്ചു നൽകാമെന്ന് വാഗ്ദാനം നൽകി. ഈ അച്ഛനമ്മമാരും മകളും അനുഭവിക്കുന്ന ദുരിതത്തെ കുറിച്ച്, ഒരു വീടില്ലാതെ പടുത വലിച്ച് കെട്ടിക്കിടക്കുന്നതിനെ കുറിച്ച് അറിഞ്ഞു. പ്രധാനമായും ഇടുക്കി രൂപതയില് ആ വാർത്ത അറിഞ്ഞ് വികാരി ജനറാള് അവിടുന്ന് എന്നെയും വിളിച്ച് ഈ വീടിനെ കുറിച്ച് അന്വേഷിക്കണം, രൂപതയിൽ നിന്ന് സാധിക്കുന്ന സഹായങ്ങളൊക്കെ അവർക്ക് വീട് പണിയാനായിട്ട് ചെയ്യാം. വീട് ലഭിക്കുന്നതിൽ സന്തോഷമെന്ന് കുടുംബം. ഇടുക്കി രൂപതക്കാരെ ഞങ്ങളുടെ ഈ സങ്കടം എല്ലാം കണ്ട് മനസ്സിലാക്കി ഞങ്ങൾക്ക് ഇത്ര ചെയ്തു തന്നെയെന്ന് എല്ലാവർക്കും നന്ദിയുണ്ട്. എത്രയും വേഗം നിർമ്മാണം പൂർത്തിയാക്കി കുടുംബത്തിന് വീട് കൈമാറുമെന്ന് ഇടുക്കി രൂപത വ്യക്തമാക്കി. ന്യൂസ് 18 ഇടുക്കി.